ഹൈ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്കി വന്ന ചോറ് കൊണ്ട് എങ്ങനെയാണ് പുട്ട് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു കപ്പിൽ ചോറ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇതേപോലെ ഒരു കപ്പിൽ പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പച്ചരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നമ്മുടെ ചോറിൽ ഓൾറെഡി ഉള്ള വെള്ളമൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്തത്. നമ്മൾ സാധാ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറ് എടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ചോറ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് എന്താ പറയുക, മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഇതിലുള്ള ആ ചോറിൻ്റെ ഒരു നനവാണിത്. ഇതേപോലെ നമ്മളെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളെല്ലാം പൊടിച്ചെടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ കൂടെ ചെറിയ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലോട്ട് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാ പുട്ട് ചൂടുന്ന പോലെ തന്നെ തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ഈ മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ദാ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്തുമാത്രം സോഫ്റ്റ് ആണെന്ന്. കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ചോറിന് നമുക്ക് 3 കുറ്റി പുട്ടാണ് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആരും വേസ്റ്റ് ആയ ചോറൊന്നും കളയാൻ നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.